ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ 1.5 വർഷത്തിനുള്ളിൽ 12 കോടി രൂപ വരെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചതായി ഇന്ത്യൻ റെയിൽവേ പാസഞ്ചേഴ്സ് അമിനിറ്റി കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ് പറഞ്ഞു. ട്രെയിൻ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 12 അംഗ സമിതിയുമായി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 പ്ലാറ്റ്ഫോമുകളിലും മേൽക്കൂര നിർമ്മിക്കുന്നതിനാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 15 വർഷത്തിനപ്പുറമുള്ള ഗുരുവായൂരിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ തെക്കുഭാഗത്തും ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കും. ലിഫ്റ്റ് സംവിധാനവും ഉണ്ടാകും. ഇരിപ്പിടങ്ങളും ശുദ്ധജല ലഭ്യതയും വെളിച്ചവും ഉറപ്പുവരുത്തും. ആവശ്യമെങ്കിൽ 3-ാമത് കാത്തിരിപ്പ് കേന്ദ്രം പണിയും. വടക്കുഭാഗത്തെ ഫൂട്ട് ഓവർ ബ്രിഡ്ജിന് സമീപം വെളിച്ചക്കുറവുള്ളതായി പരാതിയുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ പരിഹരിക്കും. റെയിൽവേ സ്റ്റേഷനിലെ തന്നെ മുഴുവൻ വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ സംവിധാനമുണ്ടാക്കും. പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ഏപ്രിലിൽ പൂർത്തിയാകും. മെയ് 1 ആഴ്ചയിൽ പദ്ധതി പ്രവർത്തനം ആരംഭിക്കും. ഡിസംബറോടെ 1-ാം ഘട്ടം പൂർത്തിയാകും. 6 മാസത്തിനുള്ളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിത്തുടങ്ങും. കേരളത്തിൽ 80 മുതൽ 90 കിലോമീറ്റർ വരെ വേഗതയിലാണ് ട്രെയിനുകൾ ഓടുന്നത്. ഇത് 130 മുതൽ 160 വരെയായി ഉയർത്തും. ഇതിനായി വളവുകൾ ഇല്ലാതാക്കാൻ അടുത്ത മാസം സർവേ ആരംഭിക്കും. അടുത്ത വർഷം മെയ്യിൽ പദ്ധതി പൂർത്തീകരിക്കും. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച വൈകിട്ടുള്ള പാസഞ്ചർ ട്രെയിൻ പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കും. റെയിൽവേ ബോർഡ്, തിരുവനന്തപുരം ഡിവിഷണൽ ഓഫീസ് എന്നിവിടങ്ങളിൽ ചർച്ച ചെയ്ത് ഗുരുവായൂർ തിരുനാവായ പാത യാഥാർത്ഥ്യമാക്കാൻ നടപടി സ്വീകരിക്കും. ഗുരുവായൂർ മൂകാംബിക സർവീസ് ആരംഭിക്കുന്നതിന് റെയിൽവേ മന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. 1.5 വർഷത്തിനുള്ളിൽ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ 10 മുതൽ 12 കോടി വരെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊന്ന്, നമ്മുടെ എല്ലാ റെയിൽവേ ട്രാക്കുകളും എല്ലാം മാറ്റി പുതിയ റെയിൽവേ ട്രാക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് 95% പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. 2 വേഗ അതിവേഗ തീവണ്ടികൾ ഓടിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി തേജസ്, വന്ദേ ഭാരത് തീവണ്ടികൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 6 മാസത്തിനുള്ളിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും വന്ദേ ഭാരത് തീവണ്ടികൾ ഓടിത്തുടങ്ങും. ഈ കേരളത്തെ സംബന്ധിച്ച് ഇപ്പം 80 മുതൽ 90 കിലോമീറ്റർ വേഗതയിലാണ് തീവണ്ടി ഓടുന്നത്. അത് 130 മുതൽ 160 വരെ കിലോമീറ്റർ വേഗതയിലാക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചില വളവുകളൊക്കെ നികത്താൻ, വളവുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവേ അടുത്ത മാസം ആരംഭിക്കും. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ്കുമാർ, വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, ട്രഷറർ KR അനീഷ്, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് തുടങ്ങിയവരും കൃഷ്ണദാസിനൊപ്പം ഉണ്ടായിരുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ.